നമസ്കാരം. സ്വർണ്ണക്കടത്തിലെ മുഖ്യ ആസൂത്രകയായ സ്വപ്ന സുരേഷ് അഞ്ചു കൊല്ലമായി താമസിക്കുന്ന തിരുവനന്തപുരം മുളവൻ മുകളിലെ ഫ്ളാറ്റിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഐ ടി സെക്രട്ടറിയുമായ എം ശിവശങ്കർ നിത്യ സന്ദർശകനായിരുന്നുവെന്ന ആരോപണവുമായി ഫ്ളാറ്റ് അസോസിയേഷൻ ഭാരവാഹി. രാത്രി 8 മണിയോടെ ഔദ്യോഗിക വാഹനത്തിൽ എത്തിയ ശേഷം 1 മണിക്കൊക്കെ മദ്യപിച്ച നിലയിലാണ് മടങ്ങിപ്പോകാറുള്ളതെന്നും റിപ്പോർട്ടുകൾ. തിരുവനന്തപുരം കോൺസുലേറ്റ് സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യ ആസൂത്രക സ്വപ്ന സുരേഷിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ പുറത്തുവരികയാണ്. സ്വപ്ന സുരേഷിന്റെ ഫ്ളാറ്റിൽ ഐ ടി സെക്രട്ടറി സ്ഥിരം സന്ദർശകനാണെന്ന് അയൽവാസി പറയുന്നു. ഐ ടി സെക്രട്ടറി തന്റെ ഔദ്യോഗിക കാറിൽ വരാറുണ്ടായിരുന്നുവെന്നും ഫ്ളാറ്റിൽ മദ്യസൽക്കാരം പതിവായിരുന്നുവെന്നും അയൽവാസി പറഞ്ഞു. മുടവൻ മുകൾ ട്രാവൻകൂർ റെസിഡൻസിലാണ് സ്വപ്ന താമസിച്ചിരുന്നത്. 4 വർഷത്തോളം സ്വപ്ന ഇവിടെ ഉണ്ടായിരുന്നു. അവസാനത്തെ 2 വർഷമാണ് ഐ ടി സെക്രട്ടറി ഇവിടെ എത്തിയത്. പുറത്തുനിന്നുള്ള പലരും എത്തിയിരുന്നു. സ്ഥിരം മദ്യപാനം ഉണ്ടായിരുന്നു. കുഴഞ്ഞ അവസ്ഥയിലാണ് പലപ്പോഴും വീട്ടിൽ വന്നു കയറുന്നത്. സെക്യൂരിറ്റി ഇവർക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട്. ഒരിക്കൽ സെക്യൂരിറ്റിയെ ഇവരുടെ ഭർത്താവ് മർദ്ദിച്ച് പോലീസ് കേസായി. അത് ഒതുക്കി തീർക്കുകയായിരുന്നുവെന്നും അയൽവാസി പറയുന്നു. അതേസമയം സ്വപ്നയ്ക്കെതിരെ മുൻപും കേസുണ്ടെന്ന് കസ്റ്റംസ് സ്ഥിരീകരിച്ചു. എയർ ഇന്ത്യ ജീവനക്കാരിയായിരിക്കെ ഉദ്യോഗസ്ഥനെതിരെ വ്യാജ പരാതി നൽകിയതിനാണ് കേസെടുത്തത്. അന്ന് സ്വപ്നയെ കേസിൽ പ്രതി ചേർത്തിരുന്നുവെന്നും കസ്റ്റംസ് പറഞ്ഞു. അതേസമയം സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയമായതിനു പിന്നാലെ സ്വപ്നയെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. സ്പേസ് പാർക്കിന്റെ ചുമതലയായിരുന്നു സ്വപ്ന സുരേഷിന് നൽകിയിരുന്നത്. നേരത്തെ തന്നെ സ്വപ്നയുടെ ജോലി കരാർ അവസാനിച്ചിരുന്നു. 6 മാസത്തെ കരാർ കാലാവധി അവസാനിച്ചിരുന്നിട്ടും ഐ ടി വകുപ്പിൽ തന്നെ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സ്വപ്ന. ജനുവരിയിൽ സ്പേസ് പാർക്കുമായി ബന്ധപ്പെട്ട് ഐ ടി വകുപ്പ് നടത്തിയ ഇവന്റിന്റെ പ്രധാന സംഘാടകയായിരുന്നു ഇവർ. സ്വപ്നയ്ക്ക് UAE കോൺസുലേറ്റിലും വിദേശ കമ്പനികളിലും ജോലി ചെയ്ത പ്രവൃത്തി പരിചയമുണ്ട്. സ്വപ്ന നിലവിൽ ഒളിവിലാണെന്നാണ് വിവരം. ന്യൂസ് ഡെസ്ക്, വിഷൻ ഇന്ത്യ, മൊബൈൽ ടിവി. സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് ഓൾസോ പ്രസ് ദിസ് ബെൽ ഐക്കൺ.